അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മെൻറാഫിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഷിയല്ല എന്ന് കുറച്ച് അപ്ഡേറ്റാണ് നിങ്ങൾക്ക് കാണിക്കേണ്ടത്. കിടക്കാച്ച അപ്ഡേറ്റ്സാണ് ഉള്ളത്. ഞങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ട്. നമുക്കത് നേരെ വീട്ടിലേക്ക് പോവാം. പക്ഷേ മാറി നമ്മൾക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഫസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതാ ഇവിടെ ഒരു റൂം കണ്ട. ഇത് സംഭവം എന്താ നോക്കാം. നമ്മളെ തന്നെ നമ്മൾ പട്ടിക്കുട്ടിനെ അതേപോലെ തത്തനെ നമ്മൾ കൊടുന്നിട്ടുണ്ട്. അവർ ഇതിനുള്ളിലേക്ക് വരുമെന്ന് അറിയില്ല, അടച്ചിട്ടുണ്ട്. ഫസ്റ്റ് അപ്ഡേറ്റ് കണ്ട, നമ്മൾ ഇവിടെ ഒരു കിടക്കാശി മൈനിങ് ഏരിയ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മൈനിങ് എന്ന് പറയുമ്പോൾ അത് സ്റ്റോറേജ് സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടാ ഇവിടെ നമുക്ക് സ്റ്റോറേജ് സംഭവങ്ങളൊക്കെ വെക്കുക. ഇവിടെ നമുക്ക് മൈൻ ചെയ്ത് ഓരോ മുക്കിലായിട്ട് ഓരോ മൈനിങ്ങിൻ്റെ സംഭവം സെറ്റ് ചെയ്യുക. അതിൻ്റെ പ്ലാനിലാണ് നമ്മൾ ചെയ്തത്. പിന്നെ ഇത് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംഭവം ചെയ്തത് ഇവിടെ. പിന്നെ അടുത്ത അപ്ഡേറ്റ് അങ്ങനെ തരാം. അടുത്ത കുറച്ച് വലിയൊരു അപ്ഡേറ്റാണ്. കുറേ നേരം പണിയെടുത്തിട്ട് ഉണ്ടാക്കിയൊരു സംഭവമാണ് കാണിച്ചു തരാം. ഇവിടെ രണ്ട് ഡോറ് വെച്ചിട്ടുണ്ട്. തുറക്കാം. ശരി, രാത്രി കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. നമ്മളെ തല വരെ കുറേ വരുമ്പോൾ കുറേ ദൂരം വരെ നമ്മൾ ഇതേപോലെ കല്ല് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ വെക്കാനുള്ള നമ്മളെ ഫെൻസിൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അത് കാരണം ഇത്ര പോലെ ഫെൻസ് ഞാൻ വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള വയ്ക്കുമ്പോൾ ഫെൻസ് വെച്ചില്ല. ഒരു കുറുക്കൻ കിടന്ന് ഉറങ്ങുന്നുണ്ട്. വിളിക്കാൻ പറ്റുമോ നോക്കി നോക്കാം നമുക്ക്. എന്തായാലും ഇതിരുന്ന് നമ്മളെ അപ്ഡേഷൻ, മെയിൻ അപ്ഡേഷൻ എന്ന് പറഞ്ഞിരുന്നു. നമുക്കിനി കുറച്ച് പരിപാടികളുണ്ട്. കുറച്ച് പരിപാടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് മൈനിങ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മളെ ഫാമിലിയിലെ സംഭവങ്ങളൊക്കെ സെറ്റ് റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് കളക്റ്റ് ആക്കണം. അതിൽ ഫസ്റ്റ് നമുക്ക് ഇത് തന്നെ കളക്ട് ആക്കി തുടങ്ങാം. കളക്ട് ആക്കി കഴിഞ്ഞ ശേഷം അവിടെ തന്നെ നമുക്ക് സംഭവം നടാം. ഇത് മൊത്തം കളക്ട് ആക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് തന്നെ നടാം. വെയിറ്റ് സീറ്റ്സ് ഉണ്ട് കയ്യിൽ. വലിയ സംഭവമല്ലേ, ഉണ്ടല്ലോ. എന്തെടുത്ത് കൂടെ ആക്കാം, എന്താവശ്യം വരും. നമ്മളിൽ പിക്കാക്സ് മൊത്തം അയൺ പിക്കാക്സ് ആണുള്ളത്. നമ്മളെ ഉള്ള അയണൊക്കെ വെച്ചിട്ടാണ് പിക്കാക്സ് ഉണ്ടാക്കി. ഇഷ്ടംപോലെ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കിട്ടിയ അയണൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് ഒരു കുറേ അയൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിൽ കിടക്കാച്ച അപ്ഡേറ്റ്സാണ് ഇനി വരുന്നത്. നമുക്ക് എന്തായാലും ആ തല്ല എത്ര പോലും പോയിട്ടോ അത്ര പോലും പോയിട്ട് മൊത്തം അടിപൊളി ഇതേപോലെ ഫ്രണ്ട്സൊക്കെ ഇട്ട് അടിപൊളിയാക്കണം. അതേപോലെ തന്നെ ഇവിടെ റെയിൽ വെക്കാനുള്ള പ്ലാനിലാണ്. ഇവിടുന്ന് നമ്മളെ ഫോറസ്റ്റിലെ റെയിൽ വെക്കാനുള്ള പ്ലാനിലാണ്. എന്തായാലും നോക്കി നോക്കാം. നമുക്ക് ഇവിടുത്തെ എന്തായാലും ഫുള്ള് കളക്ട് ആക്കി കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇവിടുത്തതും കളക്ട് ആക്കാം. ഇവിടെ ആയതൊക്കെ ഉണ്ടാവാത്തത് കൊണ്ട് കുഴപ്പമില്ല. എല്ലാവരും കളക്ട് ആക്കാം. നമുക്ക് നമുക്കൊന്നും ബാക്കി വെക്കണ്ട. നമുക്ക് ഒക്കെ കളക്ട് ആക്കാം. ഇനി ഇവിടെ എന്താ ഉള്ളത്, ഇതിവിടെ കളഞ്ഞിട്ട് നമുക്ക് ഇവിടെയും സീഡിടാം. ഇവിടെ തന്നിട്ടുള്ള സംഭവം നമുക്ക് എന്തായാലും അവിടെ ചെത്തിക്കളയാം. എന്നിട്ട് അവിടെ സീഡിടാം. ഇവിടെ മൊത്തം ഇപ്പോൾ സീഡ് ഇട്ടിട്ടുണ്ട്. എന്തായാലും നമ്മളെ കയ്യിലുള്ള സീഡ് സംഭവങ്ങളൊക്കെ ഇതിലേക്ക് കൊണ്ടുപോയിട്ട് വെക്കാം. ഇതൊക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളതിൽ ഞാൻ എന്താ ഉള്ളത്, ആ ഇത്ര പോലും സീഡുണ്ട് അല്ലേ. അതവിടെ ഇരിക്കട്ടെ. ക്യാരറ്റ് ഇവിടെ അല്ലേ, ക്യാരറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിരുന്നോട്ടെ. നമ്മുടെ ഫുഡൊന്നുമില്ല കയ്യിൽ. അപ്പോൾ ക്യാരറ്റ് നമ്മളെ കയ്യിലിരുന്നോട്ടെ. നമുക്കിനി നേരെ പോകേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ഇങ്ങോട്ട് പോകണം, മൈനിങ്ങിന് പോകണം. മൈനിങ്ങാണ് നമ്മളെ മെയിൻ. ഇവിടെ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കണം. കുറേ കാലമായി മൈനിങ്ങിനൊക്കെ പോയിട്ട് ഇത് പുതിയൊരു സ്ഥലം ഉണ്ടാക്കിയേക്കാണ് മൈനിങ്ങിന് വേണ്ടിയിട്ട്. നമുക്ക് എന്തായാലും നേരെ അടിയിലേക്ക് പോവാം. അടി ഇറങ്ങി ചാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടടി വെള്ളം വെച്ചിട്ടുണ്ട്. ഞങ്ങനെ മൂന്ന് ചാവുകയാണെങ്കിൽ ഒരു ഇതിന് വേണ്ടിയിട്ട് സൗണ്ട് വെക്കാണ് കേട്ടോ. സോമ്പിട് സംഭവത്തിൻ്റെയൊക്കെ എന്തായാലും ഈ സൈഡിൽ മൈൻ ചെയ്ത് പോവാം. ഇവിടെ സ്റ്റെപ്പ് പോലെ സംഭവം സെറ്റ് ചെയ്യണം ആദ്യം.
എടുത്തിട്ട് അയ്യോ നാറോ വിടുന്നു തത്ത ചെയ്യാണ്. നമുക്ക് പ്രസ് സ്റ്റെപ്പ് പോലെ സംഭവം സെറ്റ് ചെയ്യണം. അതിനാണ് ഇപ്പം ഇത്ര നേരം അല്ല എങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യണത്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കയറി ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ രണ്ടെണ്ണമായി, ഇനി ഇത് പൊട്ടിക്കണം. ഇവിടെ ഒന്നും ഇടാം. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് സംഭവം കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി എന്നെങ്കിൽ നമുക്ക് ഈ സാധാരണ പോലെ തന്നെ നമുക്ക് മൈൻ ചെയ്ത് പോവാം. മൈനിങ് അടിപൊളിയായി, എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ കുറച്ചു കൊണ്ട് പോയി കഴിഞ്ഞിട്ട് ഒരു ലൈറ്റ് വെക്കാം, അല്ലെങ്കിൽ ശരിക്കും മൂഞ്ചി എന്തെങ്കിലും സംഭവം ഒന്ന് പിടിച്ചാൽ പണി കിട്ടും. നമ്മൾ ഷീൽഡ് വെച്ചിട്ടുണ്ട്. ഞാൻ നമ്മൾ എന്തെങ്കിലും മുന്നിൽ ചെന്ന് പെട്ടാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഷീൽഡ് വെച്ചിട്ടുണ്ട്. എന്തായാലും ലൈറ്റിംഗ് ഒന്നും തീരെ കുറവ് വരുത്തണ്ട. നായ സംഭവങ്ങളൊക്കെ വെറുതെ കൊടുന്നു ഇതിനൊക്കെ നമ്മളങ്ങണ്ട് കൊണ്ടേണ്ടി വരുന്നില്ല. എന്താ അയണാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള സംഭവം. അങ്ങോട്ട് കയറില്ല അയൺ, അയൺ കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് അയണാണ് ആദ്യം കിട്ടിയത്. ഇവിടെ അയണ് അത്യാവശ്യം ഉണ്ട്. എവിടൊക്കെ ആയിട്ട് അയൺ കാണാനുണ്ട്. ആ അത്യാവശ്യം ഉണ്ടല്ലോ. എന്തായാലും ഉള്ള അയൺ മൊത്തം കളക്റ്റ് ആക്കണം. മൊത്തം അയൺ കളക്റ്റ് ആയി എന്ന് വിചാരിക്കണം. എന്തായാലും കിട്ടിയ അയണൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ മൊത്തം മൂടാം. അയൺ കിട്ടിയല്ലോ, മതി. തത്തം മാറും. നമുക്ക് ഇതിനെ മേലെ കൊണ്ടാക്കിയിട്ട് വരാം, അല്ലെങ്കിൽ സീനാണിത് പിന്നാലെ വരികയാണ്. രണ്ടിനും ഇവിടെ എത്തിയിട്ട് വരാം. അവിടെ ഇരിക്കും തത്ത. അവിടെ തത്ത ഷോൾഡറും കയറിയാ. ആ തത്ത ഷോൾഡറും കയറി. ഇപ്പോൾ ഇവിടെ തത്തത് എന്ത് വന്നിരിക്കണം. നമുക്ക് പണ്ടാറും ഇനി ഇറങ്ങി പോവോ. സീനാണ് അങ്ങനെ വൈക്ക് അവിടെ തന്നെ. ആ ഞാൻ കണ്ടിട്ടോ അവിടുന്ന് രണ്ട് ഞാൻ അവിടെ ആക്കിയിട്ടുണ്ട്. നമുക്കെന്തായാലും അവിടെ മൈനിങ് തുടങ്ങാം. അതിവിടെ ഉള്ളപ്പോൾ പണ്ടാറ എന്തോ പോലെ തോന്നുകയാണ്. അങ്ങനെ ഫ്രണ്ടിൽ കയറും ഇപ്പോൾ അതെന്തോ പോലെ ആവും. അതാണ് സീന്. നമുക്ക് ഇത് പൊട്ടിക്കാൻ വെച്ചാൽ നമുക്ക് കോബിൾ സ്റ്റോൺ മൊത്തം നമ്മൾ ഫർണസിൽ ഇട്ടിട്ട് സാധാ സ്മൂത്ത് സ്റ്റോൺ ആക്കി എടുത്തിട്ടാണ് നമ്മൾ അവിടുത്തെ പണി ചെയ്തത്. കുറേ കഷ്ടപ്പെട്ടിരിക്കുന്നത് മൈൻ ചെയ്ത സ്റ്റോൺ മൊത്തം തീർന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന സ്റ്റോണും എല്ലാ സ്റ്റോണും വെച്ചിട്ടാണ് നമ്മളവിടുത്തെ വർക്ക് ചെയ്തത്. എന്നാലും ഇനിയും കുറേ സ്റ്റോൺ ആവശ്യം വരും. അതുകൊണ്ടാണ് ഞാൻ മൈനിങ് ഇറങ്ങാൻ വിചാരിച്ചു. ശേമ ആദ്യത്തെ മൈനിങ് ഏരിയയിൽ വേണ്ട, അത് ഒരു സുഖമല്ല. അത് ആകെ അങ്ങോട്ടും കൊണ്ടും ഇതൊക്കെ കാരണം ഒരു ഇതില്ല. അത് കാരണമാണ് നമ്മൾ ഇവിടെ മൈനിങ് ചെയ്യാന്നുള്ളൊരു പ്ലാനിൽ വന്നത്. പിന്നെ ഇവിടെ കോളുണ്ട്, കോള് കളക്റ്റാക്കാം. നമുക്ക് കോള് കളക്റ്റാക്കി നമുക്ക് XP കിട്ടും. വേറെ ഒന്നുമല്ല, നമ്മളതിൽ കോളില്ലാണ്ടല്ല കേട്ടോ. കോളുണ്ട് നമ്മളതിൽ. എന്നാലും നമുക്ക് കളക്റ്റാക്കണമെന്ന് വെച്ചാൽ നമുക്ക് XP കിട്ടുന്നിടത്തോളം കിട്ടിക്കോട്ടെ എന്നുള്ളൊരു ഇതിലാണ്. ലൈറ്റില്ല, ഇവിടെ നിറച്ച് കോളാണല്ലോ. അതിലും ഉള്ളതൊക്കെ കളക്റ്റാക്കുക, അവസാനം നമുക്ക് മണ്ണിട്ടും ഉണ്ട്. അതാണ് പ്ലാന്. എപ്പോഴും ചെയ്യണ പോലെ തന്നെയാണ്. പിന്നെ ഇന്നത്തെ വീട്ടിലെ സൗണ്ട് കുറച്ച് കുറവാകും, ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് വെള്ള കോൾ മൊത്തം കളക്റ്റാക്കിയിട്ടുണ്ട്. നമുക്ക് സാധാരണ പോലെ ഇത് ഇളക്കാം. എന്തായാലും നല്ല നേരം കിട്ടിയാൽ മതിയായിരുന്നു. കുറച്ച് ഗോൾഡാ ഡയമണ്ടാ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാച്ചാൽ വിളിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെന്നിട്ട് ചാനൽ ഒന്ന് സബ് ചെയ്യട്ടോ. അതിനൊന്നും മടി കാണിക്കരുത്. ഇത് പൊട്ടിച്ച് ലൈറ്റ് വെക്കും. നമുക്കെന്തായാലും നമ്മുടെ ഇത് തുടങ്ങാം, മൈനിങ് തുടങ്ങാം. ഇവിടെ അത് ഒഴിവാക്കി ഞാനല്ലോ. സൗണ്ട് നല്ല കുറവാകും, ഒന്ന് ക്ഷമിക്കുക. കുറച്ച് വയ്യ, സൗണ്ടൊക്കെ പോയേക്കണം. ലൈറ്റ് ഇരിക്കട്ടെ,
എന്തായാലും മൈനിങ് ഇങ്ങനെ തുടങ്ങി. ഉള്ളിക്ക് എത്ര പേരും പോകാൻ എത്ര പേരും പോയി നോക്കാം. ഇനി ചിലപ്പോൾ എങ്ങനെ നമ്മളെ മൈനിങ്ങിലേക്കാണ് തിരിച്ചെത്തുമോ? അങ്ങനെ തെച്ച പൊളി പോലെ. സോംബി സംഭവങ്ങളൊന്നും വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. ലൈറ്റ് ലൈറ്റിൻ്റെ കുഴപ്പം കൊണ്ട് വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. നമുക്കിപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് സ്റ്റോൺ കിട്ടിയാൽ മതി. സ്റ്റോണാണ് നമുക്ക് ഇപ്പോൾ ആവശ്യം. നമ്മുടെ അവിടെ വർക്ക് കിടക്കണ കാരണം നമുക്ക് അത്യാവശ്യം സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. അതിനാണ് നമ്മൾ മൈനിങ് തന്നെ ചെയ്യുന്നത്. ബാക്കിയുള്ള കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അതിൽ കിട്ടുകയാണെങ്കിൽ നല്ലത്. എന്താ പറഞ്ഞ് നാക്കെടുത്തില്ല. നമുക്ക് ഇതേപോലെ അയനുണ്ട്, അതേപോലെ തന്നെ കോളുണ്ട്. ഇവിടെ എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇവിടുത്തെ കളക്ട് ആക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ഇവിടെ സ്റ്റോണിൻ്റെ കൂടെ ഒന്ന് തടക്കാം. അപ്പോൾ ഇവിടെ അടച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മളെ മൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇങ്ങനെ പൊട്ടിച്ച് 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 പോവാം. നമുക്ക് കിട്ടുന്നതൊക്കെ നമ്മൾ കളക്ട് ആക്കുന്നുണ്ട്, ഒന്നും കിട്ടുന്നില്ല. ഇത് മറ്റേ എന്താ പറയുക, നമ്മളെ കോൾ വരുമ്പോൾ കളക്റ്റ് ആക്കുന്നുണ്ട്. കോളൊക്കെ കളക്റ്റ് ആക്കി നമുക്ക് എക്സ് പി കൂടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ കളക്റ്റ് ആക്കുന്നത്. നമ്മളെ എന്ത് സെറ്റ് ആക്കണമല്ലോ, നമ്മളെ സ്വാഡും ഇതിൻ്റെയൊക്കെ പവർ ഇങ്ങനെ കൂട്ടണം. അപ്പോൾ നമുക്ക് ഇനി എക്സ് പിയുടെ ആവശ്യമുണ്ട്. നമ്മളെ ഒരു പിക്കാക്സിൻ്റെ പണി കഴിയാറായിക്കണ്. കുഴപ്പമില്ല, സ്റ്റോണും മതി. എനിക്ക് ഗ്രനൈറ്റ് വേണ്ട, നിറച്ച് ഗ്രനൈറ്റ് ആയാലോ. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആക്കണം. നമുക്ക് റെയിൽ ഉണ്ടാക്കണം. റെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡ് സ്റ്റോൺ നമ്മളെ കയ്യിലുണ്ട്, അത്യാവശ്യം റെഡ് സ്റ്റോൺ ഉണ്ട്. ഗോൾഡ് വേണം നമ്മളത് ഉണ്ടാക്കാൻ. അത് നമ്മളെ കയ്യിൽ കുറവാണ്, ഗോൾഡ് കുറവാണ്. നമ്മളെല്ലാ ഗോൾഡിനൊക്കെ നമ്മൾ മറ്റേ സംഭവം ഉണ്ടാക്കി. നമ്മളെ പിക്കാക്സ് ഒന്ന് പൊട്ടിയിട്ടുണ്ട്. നമ്മളെ ഉണ്ടായിരുന്ന സംഭവം ഗോൾഡൊക്കെ വെച്ചിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കിയത്, എന്താ പറയുക, ഗോൾഡിൻ്റെ ആർമർ ഉണ്ടാക്കിയത്. ഇപ്പോഴാണ് മനസ്സിലായി ഉണ്ടാക്കേണ്ടിയിരുന്നില്ല, വലിയ ഉപയോഗം ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ഉണക്കണമില്ലേ. കുറച്ചും കൂടി ഉണ്ടാക്കാം, കാരണം നമുക്ക് കിട്ടുന്ന സ്റ്റോണൊക്കെ കിട്ടട്ടെ. നമുക്കിത് വെച്ചിട്ട് നമ്മളെ പരിപാടി ചെയ്യണമല്ലോ. ഇത് മാത്രമല്ല നമ്മളെ പരിപാടി, നമുക്ക് അവിടെ നമ്മളെ ഇതിരിക്കുന്നുണ്ട്. എന്താ പറയുക, നമ്മളെ പുറത്ത് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നില്ല, ഒരു വഴി സെറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വർക്ക് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് റെയിൽ ഉണ്ടാക്കണം, അതിൻ്റെ വർക്ക് ചെയ്യണം. ഇത്ര പോലെ നമ്മൾ വന്നിട്ടുണ്ട്, ഏകദേശം അത്യാവശ്യം വന്നിട്ടുണ്ട്. അത്യാവശ്യം കൂടുതൽ പറയാനുള്ള ഇത്ര കണ്ട്. നമുക്കെന്തായാലും വേറെ സ്ഥലത്ത് ഇനി മൈൻ ചെയ്ത് നോക്കാം. ഇനി എന്തായാലും ഇവിടെ ചെയ്താലേ നമുക്കൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. പോകും, നമുക്ക് പേടിച്ച് പെട്ടെന്ന് നമുക്ക് പേടിച്ച് സ്വാഡ് കഴിക്കട്ടെ. നമുക്ക് മേലെ പോവാം. മേലെ നിന്നിട്ട് നമ്മളെ ബാക്കി സംഭവങ്ങളൊക്കെ നോക്കി നോക്കാം. ഓ, സമയം രാത്രി ആയിരിക്കുന്നല്ലേ. രാത്രിയായി, സോംബി സംഭവങ്ങളൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. എന്നാലും വേണ്ടിയില്ല, ഞങ്ങൾക്ക് നമ്മളെ ഇത് കാണിച്ചു തരാം. നമ്മൾ ഉണ്ടാക്കിയ സ്ഥലം ഉണ്ടല്ലോ, അത് കാണിച്ചു തരാം. എങ്ങനെ ഉണ്ട് നോക്കിയിട്ടൊന്ന് പറയാം. നോക്കട്ടാ, എൻ്റെ മോനെ പുളിയല്ലേ. തല്ലവരെ മൊത്തം കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് സീനാണ്, പ്രൊഡ്യൂസ് ആകുമെന്നുള്ളത്. നല്ല പേടിയുണ്ട്. രാത്രി എനിക്ക് ഇതിൽ കിടന്നുറങ്ങി നോക്കാം. ഇങ്ങനെ ഇങ്ങനെ പോവുക. ഈ വഴി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് വഴി തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ദൂരത്തേക്ക് ഉണ്ട്, നമുക്ക് എങ്ങനെയും ദൂരത്തേക്ക് എങ്ങനെയും പോയി ചാലും നമ്മളെ വഴി തെറ്റെടുത്തല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒന്നുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് മറ്റേ കുറേ സ്ഥലത്തേക്ക് ചാടിയിട്ടൊക്കെ നമ്മുടെ ലൈഫൊക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. അതാകുമ്പോൾ പിന്നെ ആ സീനിലല്ലോ. അതുപോലെ നമുക്ക് റെയിൽ ഉണ്ടാക്കണം, പിന്നെ മേലെ തന്നെ റെയിൽ ഉണ്ടാക്കണം. നമുക്ക് ചെറിയൊരു സിറ്റി പോലെ സംഭവം സെറ്റ് ചെയ്യണം. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ട് ഫുള്ള് സെറ്റാണ്.
നമ്മളിപ്പോ ലേഔട്ട് അയ്യേന് 10 എണ്ണം ഒരു രണ്ടാം ഒരു രണ്ട് സെറ്റ് എന്താണ് കട്ടിങ് രണ്ടെണ്ണം കൊണ്ടുവന്നേ രണ്ടെണ്ണം കൊണ്ടുവന്നേ വാ 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 അങ്ങോട്ട് വാ അങ്ങോട്ട് വാ അങ്ങോട്ട് വാ അങ്ങോട്ട് വാ അങ്ങോട്ട് വാ രണ്ടാളും അവിടെ ഇരുന്നു കേട്ടോ. ഏഹ് രണ്ടാളും അവിടെ ഇരുന്നു നിങ്ങൾക്ക് വേണ്ടി മുന്നേ തന്നെ ഉണ്ടാക്കിയ ചേട്ടാ, വേറെന്തിനോ വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷേ അവർക്ക് ഇരിക്കള സ്ഥലമായിപ്പോയി. എന്തായാലും നമുക്ക് കിട്ടിയ സംഭവങ്ങൾ ഇവിടെ വെക്കണ്ട, നമ്മൾ ഈ വീട്ടിലേക്ക് മേലെ കൊണ്ടുവെക്കാം, അതാവും നല്ലത്. ഇതാവുമ്പോൾ ഒന്നും കൂടി കുറച്ചധികം കഴിയും, അതാകുമ്പോൾ ഒന്നും കൂടി കുറച്ചധികം കൂടി സ്പേസ് ഉണ്ട്. സ്പേസ് മീൻസ് ഇതുണ്ട്, ഇതുണ്ട്, എന്താ പറയുക, ചെസ്റ്റുകളുണ്ട്. ഈ ചെസ്റ്റിൽ നമുക്ക് കിട്ടിയ കോബിൾ സ്റ്റോൺസ് ഒക്കെ വെക്കാം. അല്ല, സ്റ്റോൺ മൊത്തം കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെച്ചാൽ നമ്മളെ ബ്ലൂ ബ്ലൂ സംഭവം അത് ഏതിലാണ് വെച്ചത്? ഇല്ല പോലെ ആ കറക്റ്റ് ഇതിലല്ല, ഇതിലല്ല, ഇതിലാണ്, ആ ഇതിലുണ്ട്. നമുക്ക് എന്തായാലും അതൊന്നും കയ്യിൽ പിടിക്കാം. നമുക്ക് ചിലപ്പോൾ ഇത് വർക്കാവും നോക്കിയത്, നമ്മളിപ്പോൾ 11 ഉണ്ട്. ഇല്ല, സംഭവം കിട്ടണില്ല. കുഴപ്പമില്ല, കഴിക്കട്ടെ. നമുക്ക് എത്ര എക്സ് പി വേണമെന്ന് ഇനി അറിയില്ല. എന്തായാലും കുഴപ്പമില്ല, ഇതിമോ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമുക്ക് അടിയിലേക്ക് ഇറങ്ങാം. അടിയിലേക്ക് ഇറങ്ങിയിട്ട് നോക്കി നോക്കാം ഇനി എന്താ ചെയ്യാനുള്ളത് എന്നൊക്കെ നോക്കി നോക്കാം. നമ്മളെ എന്താ പറയുക, ക്യാരറ്റ് ഫാം, ക്യാരറ്റ് ഫാം അൺലിമിറ്റഡ് ഫാം ഉണ്ടല്ലോ അവിടെ, അത് മൊത്തം സംഭവങ്ങൾ സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും അതും കൂടി കളക്റ്റ് ആക്കാം. ആ അതായിക്കണേ, നമുക്ക് എന്തായാലും അത് ഓണാക്കാം. ഞാൻ മോനെ ക്യാരറ്റ് മൊത്തം എടാ മൊത്തായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനിയുള്ള ക്യാരറ്റ് ഇവിടെ കൃഷി ചെയ്യാം. ഇത് തേയും തോന്നുന്നില്ല, നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിൽ നിൽക്കേണ്ടി വരും. ഇവിടെ നിന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിരിക്കാം. ഇതും കൂടി നമുക്ക് കൈ പിടിക്കാം, ചിലപ്പോൾ ഇത് മതിയാവും. ഇത്രയും കൂടി മതിയാവും വിചാരിക്കുന്നു, അത് മതിയാവും, നമുക്ക് ധാരാളമാവും. എന്തായാലും ഇവിടെ മൊത്തം നമുക്ക് നമ്മളെ ക്യാരറ്റ് വെക്കാം. എന്തായാലും നമുക്ക് ക്യാരറ്റ് ഇതിലിപ്പോൾ മിക്സ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നതെന്ന് മാത്രമല്ല, ക്യാരറ്റ് ചെയ്യും, വീറ്റ് ചെയ്യും. അതേപോലെ നമുക്കൊരു ആപ്പിൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഏതോ മരകം മുറിച്ചതാക്കിയപ്പോൾ നേരെ ആപ്പിൾ കിട്ടിയിട്ടുണ്ട്. എങ്ങനെ കിട്ടിയ നല്ല കൊടുത്തൊന്നുമില്ല, നേരെ ആപ്പിൾ കിട്ടിയിട്ടുണ്ട്. ആപ്പിൾ നമ്മൾ കയ്യിലിരിക്കുന്നുണ്ട്. അങ്ങനെയാണിപ്പോൾ കാര്യങ്ങളൊക്കെ. നമുക്ക് എന്തായാലും നമ്മളെ ട്രീ ഹൗസ് കൂടെ സെറ്റ് ചെയ്തിട്ട് രണ്ട് സൈഡിലും ട്രീ ഒക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് നമ്മളെ നമ്മളെ ട്രീ ഹൗസിനെ. ഇപ്പോൾ ട്രീ ഹൗസിൻ്റെ മേലേക്ക് കയറാൻ നമുക്ക് ട്രീ ഹൗസിൻ്റെ ബാൽക്കണി നിൽക്കാം. അടിപൊളി. നമുക്ക് നമ്മളെ പൂച്ചനെ കിട്ടിയില്ല, നിലത്തെ വഴി കണ്ടൊരു കറി ഉണ്ടാകും, നമുക്ക് പൂച്ചനെ കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ആ സംഭവം അവിടെ പൈസ പൂച്ചയല്ല ചീറ്റയാണ് എന്നൊക്കെ ഒരാൾക്ക് ഒരു കമൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് നിൽക്കുക അറിയില്ല, ഞാൻ നോക്കി നോക്കാം. നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്തവരാണെങ്കിൽ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എന്താ പറയുക, നോട്ടിഫിക്കേഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് വെച്ചാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ വരും. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ക്ലോസ് ചെയ്യാം.